ഹായ് ഹലോ, വെൽക്കം ടു ഇൻഫോസിറ്റി എജു മീഡിയ. ഇന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലുള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിനും വീഡിയോ എഡിറ്റിന് ഇഷ്ടമുള്ളവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു ആപ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആപ്പിനെ പറ്റി അറിയായിരിക്കും, പക്ഷേ സ്റ്റിൽ ഇപ്പോഴും അറിയാത്തവരുണ്ട് ഇൻഷോട്ട് ആപ്പിനെ പറ്റി. അതായത് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനാലും വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഒരു പെർഫെക്റ്റ് ആപ്പാണ്. അതിൻ്റെ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിനകത്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് 4K വീഡിയോ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ഇൻഷോട്ട് ആപ്പിൽ വേഗം തന്നെ എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് 4K വീഡിയോ നമുക്ക് സേവ് ചെയ്താൽ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി ആയിരിക്കും കിട്ടുന്നത്. അപ്പം ടീച്ചേഴ്സിന് ഇപ്പം ഓൺലൈൻ ക്ലാസ്സാണ്, ടീച്ചേഴ്സിന് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും. യൂട്യൂബേഴ്സിന് ലാപ്ടോപ്പ് ഇല്ലാത്തവരുണ്ട്, ചെറിയ ചെറിയ കുട്ടി യൂട്യൂബേഴ്സൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇൻഷോട്ട് ആപ്പ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇൻഷോട്ട് ആപ്പ്, എന്നാലും കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യമായി ഇൻഷോട്ട് ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഷോട്ട് ആപ്പ്. നിങ്ങൾക്കത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇൻഷോട്ട് ആപ്പ്. അപ്പോൾ അതിലത്ത് വീഡിയോസ് ഉണ്ട്, ഫോട്ടോ ഉണ്ട്, കൊലാഷ് ഉണ്ട്. അതിൽ നമ്മൾ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ എടുക്കുക. അപ്പം നമുക്ക് എനിക്കൊരു 3-4 വീഡിയോസ് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് സൈൻ കൊടുക്കുക. പ്ലസ് സൈൻ കൊടുത്തിട്ട് നമ്മൾ എനിക്കിപ്പോൾ ഈ വീഡിയോസും അല്ല, ഓക്കെ, ഞാൻ വേറെ 2 വീഡിയോസ് ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടുന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. അതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു വീഡിയോ കൂടി ഞാൻ സെലക്ട് ചെയ്യും, അതാ ഈ ഒരു വീഡിയോ കൂടി സെലക്ട് ചെയ്തു. 2 വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ആ പ്ലസ് ബട്ടണിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. അത് ഇനി ക്യാൻവാസ് ഉണ്ട്. ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോ ഫ്രെയിം. ഇൻസ്റ്റാഗ്രാമിലെ മോഡൽ, ഇൻസ്റ്റാഗ്രാമിൻ്റെ 4:5 ആണെങ്കിൽ, യൂട്യൂബിൻ്റെ മോഡലാണെങ്കിൽ ഇത് കൊടുക്കാം, ടിക്ടോക്ക്, അങ്ങനെ ഓരോ ഫ്രെയിംസ് ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നോ ഫ്രെയിം കൊടുത്തു. ഈ നോ ഫ്രെയിം എന്നുള്ളത് എല്ലാത്തിലും, നമ്മുടെ ക്ലിപ്സിൽ എല്ലാത്തിലും വേണമെങ്കിൽ നമ്മളിവിടെ ടിക്ക് കൊടുത്താൽ അപ്ലൈ ടു ഓൾ. നമ്മളിപ്പോൾ 2 വീഡിയോസാണ് ഇവിടെ എടുത്തേക്കുന്നത് ജോയിൻ ചെയ്യാനായിട്ട്. 2 വീഡിയോസിലും അത് വരും. പിന്നെ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ, മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ട്രാക്സ് ഉണ്ട്, ട്രാക്സിൽ നിന്ന് നമുക്ക് മ്യൂസിക് എടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആണ്, ഇങ്ങനെ എടുത്ത് നമുക്കിവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മ്യൂസിക് യൂസ് ചെയ്യാം, മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ മ്യൂസിക്കിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് മ്യൂസിക്കിൻ്റെ വോളിയൂം കുറയ്ക്കാം, കൂട്ടാം, മ്യൂസിക്കിൻ്റെ ഇടയ്ക്ക് പകുതി തൊട്ട് മതിയെങ്കിൽ അങ്ങനെ, ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ, അതെല്ലാം ചെയ്യാം നമുക്ക് മ്യൂസിക്കിൽ. മ്യൂസിക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. മ്യൂസിക്കിൻ്റെ ഒരു കോപ്പിയും കൂടി വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. മ്യൂസിക്കിൻ്റെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം, എല്ലാം ഉണ്ട്. പിന്നെ എഫക്ട്സ് ഉണ്ട്. പിന്നെ റെക്കോർഡ്, നമ്മുടെ ശബ്ദം നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് റെക്കോർഡ് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ശബ്ദം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെയിം പ്രൊസീജിയർ, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ വരുന്ന സ്റ്റിക്കേഴ്സ്, നമ്മുടെ ഇമേജ് സ്റ്റിക്കേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിനകത്ത് നിന്ന് കൊടുക്കാം. പിന്നെ ഗ്യാലറിയിലുള്ള ഏതെങ്കിലും ഫോട്ടോസാണ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് പ്ലസ് ചെയ്ത് നമുക്ക് ഗ്യാലറിയിൽ പോയി ഗ്യാലറീസിലുള്ള ഫോട്ടോസ് നമുക്കെടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ടെക്സ്റ്റ്, നമ്മുടെ ടെക്സ്റ്റ് കൊടുക്കാം. ഇപ്പം ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് നമുക്ക് അവസാനം വരെയും വേണമെങ്കിൽ, വീഡിയോയുടെ എൻഡ് വരെ വേണമെങ്കിൽ വീഡിയോ എൻഡെന്ന് കൊടുക്കാം. അതാ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ മാത്രം മതിയെങ്കിൽ ക്ലിപ്പ് എൻഡെന്ന് കൊടുക്കാം. അത് കൂടാതെ നമുക്കിതാ ഇപ്പം ഈ ഒരു പോർഷൻ നമുക്കിങ്ങനെ നീട്ടിക്കൊണ്ട് പോവാം, ഇതിങ്ങനെ നീട്ടാം. അത് ഇവിടം വരെ മതിയെങ്കിൽ ഇവിടം വരെ, ഇങ്ങനെ വേണമെങ്കിൽ ഇവിടം വരെ ആണെങ്കിൽ ഇങ്ങനെ, നമുക്ക് ഇഷ്ടമുള്ള ഇനി ഇവിടം വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് കൊടുക്കാം, ഇവിടം വെച്ച് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഞാൻ എല്ലാം പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ഫിൽറ്റേഴ്സ് ഉണ്ട്. ഫിൽറ്റേഴ്സിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. അതിനകത്ത് ഫിലിം 1, ഫിലിം 2, ഫിലിം 3, ഫിലിം 4, ബ്രൈറ്റ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഫിൽറ്റേഴ്സ് എല്ലാം കൊടുക്കാം, ഫിൽറ്റേഴ്സ് കൊടുക്കാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രീ കട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഡ്രിമ്മുണ്ട്, കട്ടുണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്. ഡ്രിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും മതിയെങ്കിൽ നമുക്ക് ഇത്രയും വെച്ച് സെലക്ട് ചെയ്യാം. കട്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനിടയിലുള്ള ഒരു കുഞ്ഞു പോർഷൻ വേണ്ട, അപ്പോൾ ഇതിനിടയിലുള്ള ആ കുഞ്ഞു പോർഷൻ നമുക്ക് കട്ട് ചെയ്യാം. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇവിടം വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, ഇവിടം വെച്ചാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പം ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് പറയാം. ഇപ്പം ഞാനിതാ ഈ 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ വേണ്ടാന്ന് വിചാരിക്കുക. അപ്പോൾ 2 സെക്കൻഡിന് അവിടെ വെച്ച് ഞാൻ സ്പ്ലിറ്റ് കൊടുത്തിട്ട് അത് ഞാൻ പ്ലേ ചെയ്യും. എന്നിട്ട് ഞാൻ 4 സെക്കൻഡിന് അവിടെ വെച്ചും സ്പ്ലിറ്റ് കൊടുക്കും. എന്നിട്ട് ഇതാ 2-നും 4-നും ഇടയിലുള്ള ആ ഒരു ക്ലിപ്പ് എടുത്ത് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സിമ്പിളാണ്. പിന്നെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്ലിപ്പ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഈ ക്ലിപ്പാണ് വേണ്ടാത്തതെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാം. സ്പീഡ്, നമ്മുടെ
വീഡിയോയുടെ സ്പീഡ് കൂട്ടാം കുറയ്ക്കാം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അത് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ക്രോപ്പ്, നമ്മുടെ വീഡിയോ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യാം, അതിൻ്റെ വോളിയം കൂട്ടാം. പിന്നെ വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് നമ്മളിപ്പം ഈ ഒരു ക്ലിപ്പ് നമുക്ക് ഒരെണ്ണം കൂടി വേണമെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ മതി. റിവേഴ്സ്, നമ്മുടെ വീഡിയോ റിവേഴ്സിൽ കാണാം. പിന്നെ വീഡിയോയുടെ സ്ക്രീൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, കണ്ടോ. പിന്നെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം, ഫ്ലിപ്പ് അറിയാമല്ലോ, ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കാണിക്കാം. പിന്നെ ഫ്രീസ് ചെയ്ത് കൊടുക്കാം. ഈ ക്ലിപ്പാണെങ്കിൽ ഈ ക്ലിപ്പ്, അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ആപ്പാണ്. ഇതിൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ക്യാൻവാസ്, മ്യൂസിക്, അതിനകത്തുള്ള റെക്കോർഡിങ് യൂസ് ചെയ്യും. പിന്നെ സ്റ്റിക്കേഴ്സ്, സ്റ്റിക്കേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഇമേജസ്. പിന്നെ ടെക്സ്റ്റ് യൂസ് ചെയ്യും, ഫിൽറ്റർ യൂസ് ചെയ്യും. ഡ്യൂറേഷൻ, എത്ര നേരം വേണം നമ്മുടെ വീഡിയോ, 5 സെക്കൻഡ് മതിയോ അല്ലെങ്കിൽ 1.8 സെക്കൻഡ് മതിയോ, അങ്ങനെ നമുക്ക് ഡ്യൂറേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ സ്പ്ലിറ്റ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എപ്പോഴും ഈ സ്പ്ലിറ്റ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോ. ഇപ്പം ഞാൻ സ്പ്ലിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്കിത് ഞാനിത് സ്പ്ലിറ്റ് ചെയ്തു, ഇത് ഞാൻ പ്ലേ ചെയ്തിട്ട് എനിക്കിത് ഇത്രയും പോർഷൻ വേണ്ട, അപ്പോൾ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്ത് അങ്ങ് ഡിലീറ്റ് ചെയ്യും. എപ്പോഴും ഞാൻ സ്പ്ലിറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒത്തിരി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം, ഓരോന്നും എടുത്ത് ചെയ്തു നോക്കണം. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മനസ്സിലാവുന്നതാണ്. ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ സേവ് ചെയ്യാൻ നോക്കുവാണ്. ഞാൻ സേവ് ചെയ്യുമ്പോൾ നമുക്കിത് ഒരു പുതിയ അപ്ഡേഷൻ എന്ന് പറയാം. നമുക്കിവിടെ 4K നമുക്ക് വീഡിയോ സേവ് ചെയ്യാം, 60 FPS സേവ് ചെയ്യാം. അത് അപ്പോൾ നല്ല ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് വീഡിയോ കിട്ടുന്നത് യൂട്യൂബിൽ സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ സിമ്പിളാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. പുതിയ അപ്ഡേഷനാണ്, നമുക്ക് 4K സേവ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്താൽ ഈ വീഡിയോ നമുക്ക് സേവ് ആയിട്ട് നല്ല ക്ലാരിറ്റിയാണ്. ഞാനിപ്പോൾ ലാപ്ടോപ്പൊന്നും യൂസ് ചെയ്ത് ചെയ്യാറില്ല. ഞാനെല്ലാം ഇപ്പം ഇൻഷോട്ട് വഴിയാണ് ചെയ്യാറുള്ളത്. എൻ്റെ ഫസ്റ്റ് വീഡിയോസെല്ലാം ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്താൽ ഫസ്റ്റ് വീഡിയോസൊക്കെ ഞാൻ സാധാ രീതിയിലാണ്, അതായത് 4Kയിലല്ല സേവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു ആദ്യത്തെ 1-2 വീഡിയോ ലാപ്ടോപ്പിൽ ചെയ്തു. പിന്നെ ലാപ്ടോപ്പ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇൻഷോട്ട് ചെയ്തു. പക്ഷേ 4Kയിൽ വീഡിയോ സേവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാനിപ്പം ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, എൻ്റെ ചാനലിലുണ്ട്. ഒരു MTechൻ്റെ ഒരു കോഴ്സിനെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്തായിട്ട് അറിയാൻ പറ്റും, നല്ല ക്ലാരിറ്റിയാണ് ഉള്ളത് വീഡിയോയ്ക്ക്. ഓക്കെ, അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി കാണുമ്പോഴേക്കും ബൈ ബൈ.